ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 14th സീസണിന് മുന്നോടിയായുള്ള താരലേലം ഒരാഴ്ച കൂടി വൈകുമെന്ന റിപ്പോർട്ട്. നേരത്തെ February 11 താരലേലം നടക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴുള്ള റിപ്പോർട്ട് അനുസരിച്ച് February 3 വാരമാകും താരലേലം നടക്കുക. ഇക്കാര്യം BCCIയുടെ മുതിർന്ന വൃത്തങ്ങളാണ് അറിയിച്ചത്. അന്തിമ തീയതിയും അധികം വൈകാതെ തന്നെ പുറത്തുവിടുമെന്ന് BCCI വൃത്തങ്ങൾ അറിയിച്ചതായി ഇൻസൈഡ് സ്പോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 20 ടീമുകൾ നിലനിർത്തുന്ന താരങ്ങളുടെയും ഒഴിവാക്കുന്ന താരങ്ങളുടെയും പട്ടിക പുറത്തുവിട്ടിരുന്നു. ഇനി വേണ്ടത് താരലേലത്തിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ പട്ടികയാണ്. February 4 5 മുമ്പായി ക്രിക്കറ്റ് അസോസിയേഷനിൽ മുഖേന ഓൺലൈനായിട്ടാണ് താരങ്ങൾ താരലേലത്തിൽ പങ്കെടുക്കാനുള്ള അപേക്ഷ നൽകേണ്ടത്. ഓൺലൈൻ ആയതിനാൽ ഇത്തവണ തെറ്റുകൾ സംഭവിച്ചാൽ തിരുത്താൻ സമയം നൽകാതെ നേരിട്ട് അപേക്ഷ തള്ളിക്കളയും. ഗ്ലെൻ മാക്സ്വെൽ, സ്റ്റീവ് സ്മിത്ത്, ക്രിസ് മോറിസ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ഇത്തവണ താരലേലത്തിൽ എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ വാശിയേറിയ പോരാട്ടം തന്നെ ഇത്തവണത്തെ താരലേലത്തിൽ പ്രതീക്ഷിക്കാം. 196.6 crore താരലേലത്തിൽ ആകെ ഉപയോഗിക്കാനാവുക. 8 teams 139 താരങ്ങളെയാണ് നിലനിർത്തിയത്. ഇതിലൂടെ 483.39 crore ആകെ ചിലവായിരിക്കുന്നത്. 57 താരങ്ങളെയാണ് ടീമുകൾ ഒഴിവാക്കിയിരിക്കുന്നത്. കിങ്സ് ഇലവൻ പഞ്ചാബാണ് ഇത്തവണത്തെ താരലേലത്തിൽ പണക്കാരൻ. 53.20 crore ടീമിന് ബാക്കിയുണ്ട്. 5 വിദേശ താരങ്ങളെ ടീമിലെടുക്കാൻ ടീമിന് അവസരമുണ്ട്. മാക്സ്വെൽ, ഷെൽഡൻ കോട്രൽ, ജിമ്മി നീഷം എന്നിവരാണ് പഞ്ചാബ് ഒഴിവാക്കിയ പ്രമുഖർ. വിരാട് കോഹ്ലിയുടെ RCB, ക്രിസ് മോറിസ്, ആരോൺ ഫിഞ്ച്, ഇസ്രോ ഉദാന, ശിവൻ ദൂബെ തുടങ്ങിയവരെയൊക്കെ ഒഴിവാക്കിയതോടെ 35.90 crore പേഴ്സിൽ ബാക്കിയുണ്ട്. അവർക്ക് ടീമിലെത്തിക്കാം. സ്റ്റീവ് സ്മിത്തിനെ ഒഴിവാക്കിയ രാജസ്ഥാൻ റോയൽസിന് 34.85 crore ബാക്കിയുള്ളത്. മുംബൈക്ക് 15.35 crore, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 10.75 crore, ഡൽഹി ക്യാപിറ്റൽസിന് 12.9 crore, CSK 22.9 crore ബാക്കിയുണ്ട്. ഇതിൽ ഇന്നലെ ട്രേഡിലൂടെ വാങ്ങിയ റോബിൻ ഉത്തപ്പയുടെ വില കണക്കാക്കിയിട്ടില്ല. നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇത്തവണ സൂപ്പർ താരങ്ങളെയെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. നേരത്തെ മെഗാ താരലേലം നടക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും ഇത്തവണ മിനി താരലേലം മാത്രമായിരിക്കും നടക്കുക. വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.